ഇത് മാരുതി 800 എ സി ആണ്. കിലോമീറ്റർ 130. ജസ്റ്റ് അടുത്ത വർഷമുണ്ട്. ഇൻഷുറൻസ് എല്ലാം പുതിയതാണ്. ഇന്നോവ 2013 മോഡൽ, സോറി 13 മോഡലാണ്. ഇസഡ് വേരിയൻ്റ് ആണ്, ഫുൾ ഓപ്ഷനാണ്. ഫുൾ ഓപ്ഷൻ 118 ഓടിയിട്ടുണ്ട് കമ്പനി സർവീസ്. ഇത് 2023 ആണ്, ബേസ് ഗോൾഡ് പെട്രോളാണ്. 650 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അത്രേ ഓടിയിട്ടുള്ളൂ. 2014 മോഡലാണ് വണ്ടി. ഫുൾ എ സി ആണ്. ജോഷിൻ്റെ ബോഡിയാണ് ചെയ്യുന്നത്. ജോഷിൻ്റെ ബോഡി. ഓണർഷിപ്പ് ഒക്കെ എങ്ങനെയാണ്? കേട്ടില്ല. ഓണർ തേർഡ്. ഇത് 2009 മോഡൽ വാഗണർ. ഇത് 4-2 ടയറാണ്. പേപ്പർ ഇതുവരെ ടെസ്റ്റ് കഴിഞ്ഞതേ ഉള്ളൂ. ഇത് 2018-19 മോഡൽ പോലെ ഏറോ. 75,000 കിലോമീറ്റർ സെക്കൻഡ് ഓണർ. ജെനുവിൻ കിലോമീറ്റർ. ജെനുവിൻ കിലോമീറ്റർ. ഹായ് ഫ്രണ്ട്സ്, സനുവാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നെടുമങ്ങാട് വേങ്കവിള എന്ന് പറയുന്ന സ്ഥലത്താണ്. ഷോപ്പിൻ്റെ പേരെന്ന് പറയുന്നത് ടോപ്പ് വീൽസ് എന്നാണ് ഷോപ്പിൻ്റെ പേര്. അത്യാവശ്യം നല്ല വില കുറഞ്ഞ വണ്ടികൾ, വില കുറഞ്ഞ കാറുകളും കിടപ്പുണ്ട്. പിന്നെ ഒരു ഇന്നോവ, ബ്രീസ അങ്ങനെയുള്ള മോഡൽസ് ഉണ്ട്. പിന്നെ നമുക്കൊരു സ്വിഫ്റ്റിൻ്റെയൊക്കെ വില പോലും ആവാത്ത ഒരു BMW കാർ കിടപ്പുണ്ട്. അങ്ങനെ കുറേ അധികം കാറുകളും, പിന്നെ അത്യാവശ്യം നല്ല കൊമേഴ്ഷ്യൽ വെഹിക്കിൾസും കിടപ്പുണ്ട്. അതേപോലെ തന്നെ ഒരു ട്രാവലറും കിടപ്പുണ്ട്. കണ്ട ഈ കിടക്കുന്ന ട്രാവലറും നമുക്കിത് കാണിക്കാനുള്ള വീഡിയോയിൽ കാണിക്കാനുള്ള വണ്ടിയാണ്. അപ്പോൾ അത്തരത്തിലുള്ള എല്ലാ തരം വണ്ടികളും നോക്കുന്ന എങ്ങനെയുള്ള പ്രേക്ഷകരായാലും ആ പ്രേക്ഷകർക്കെല്ലാം കാണാവുന്ന നല്ലൊരു വീഡിയോ ആണ്. അപ്പോൾ വിലയും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ നാട്ടിലുമുള്ള ഇവിടുത്തെ വിലയുമായിട്ടൊക്കെ അത്യാവശ്യം നല്ല രീതിയിലുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ള കമൻ്റായിട്ട് പറയാം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ട്രാവലർ വരെ എടുക്കുന്നുണ്ട്. നമ്മൾ ഈ ട്രാവൽ പ്രതീക്ഷിച്ച് ഒരുപാട് പേര് ട്രാവലറിൻ്റെ വീഡിയോ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. കുറേ നാളുകളായിട്ടാണ് പറയുന്നുണ്ട്. പക്ഷേ ട്രാവലർ കിടക്കുന്ന ഷോപ്പുകളൊന്നും ഞാൻ കണ്ടിട്ടില്ല എൻ്റെ പൊന്നി ചേട്ടന്മാരെ. അതുകൊണ്ടാണ് എനിക്കത് എടുത്തു തരാൻ പറ്റാതെ. ഇവിടെ വന്നപ്പം ഒരു ട്രാവലർ കണ്ട്. അപ്പം ട്രാവലർ നോക്കുന്നവർക്ക് ഇതൊരു നല്ല അവസരമായിരിക്കും. ആ ഈ വില നിങ്ങൾക്ക് ഒരു ബോധിക്കുന്ന വിലയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുക. നമ്പർ ഞാൻ വീഡിയോയിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലായിട്ട് കൊടുത്തേക്കാം. അപ്പം നമുക്ക് വണ്ടികളുടെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വരാം. അപ്പം ഇത് മാരുതി 800 എ സി ആണ്. കിലോമീറ്റർ 130. ജസ്റ്റ് അടുത്ത വർഷമുണ്ട്. ഇൻഷുറൻസ് എല്ലാം പുതിയതാണ്. ഏതാ മോഡൽ? 1999. കിലോമീറ്റർ ഒക്കെ ജെനുവിൻ ആണോ? ജെനുവിൻ ആണ്, ജെനുവിൻ ആണ്. എത്ര കൂടി? 130. 130. ഈ സീറ്റ് നല്ല രീതിയിലൊക്കെ ഇരിക്കുന്ന സീറ്റും കാര്യങ്ങളും വൃത്തിയുള്ള വണ്ടിയാ. കുഴപ്പമില്ല. എ സി ആണല്ലേ? എ സി ആണ്, എ സി കണ്ടീഷനാണ്. നല്ല കൂളിംഗും കാര്യങ്ങളും ഉള്ളത് ഉണ്ട്. പേപ്പർ എന്ന് വരണ്ട്? പേപ്പർ അടുത്ത വർഷം, ഈ വർഷം കഴിയും. അടുത്ത വർഷം ടെസ്റ്റ് ചെയ്യണം. ആദ്യത്തോടെയാണോ? ആദ്യത്തോടെ. ആദ്യത്തോടെ എത്ര ചോദിക്കുന്നേ? ഇത് നമുക്ക് 40 രൂപയാണ് കൊടുക്കാം. 40. പിന്നെ അതിൽ എന്തെങ്കിലും ബാർഗനിങ് ഉണ്ടോ? എന്തെങ്കിലും കുറച്ച് കൊടുക്കാം, കുഴപ്പമില്ല. ചെറിയ രീതിയിൽ കുറച്ച് കൊടുക്കാം. ഇത് 2004 മോഡൽ സാൻഡറാണ്. ടെസ്റ്റ് അടുത്ത വർഷം ഇതിനും ഉണ്ട്. 4 ടയറെല്ലാം പുതിയതാണ്. പിന്നെ ഫുൾ ഓപ്ഷൻ സിംഗിൾ ഓണർ വണ്ടിയാണ്. ഫുൾ ഓപ്ഷൻ ആണ്. ഫുൾ ഓപ്ഷൻ. നമുക്കൊരു 80 രൂപ റേഞ്ചിലാണെങ്കിൽ കൊടുക്കാം. 80. റീപ്ലേസ്മെന്റ്സ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ് ഒന്നുമില്ല. ഒന്നുമില്ല. വണ്ടിക്ക് അകമൊക്കെ നല്ല നീറ്റായിട്ടായിരിക്കും. റൂഫ് കുഴപ്പമൊന്നുമില്ല, നല്ല വൃത്തിയുണ്ട്. ടയർസ് എല്ലാം പുതിയതാണ്. പുതിയ ടയറാണ്. പുതിയ ടയറാണ്. 4 ടെസ്റ്റിന് വേണ്ടി മാറ്റിയിട്ടേക്കുവാണ്. അതെ. ഈ ഇതൊക്കെ ടച്ച് ചെയ്ത് കൊടുക്കൂ. ആ, ടച്ച് ചെയ്ത് കൊടുക്കും. ഈ ഒരു ഭാഗം വർക്കെടുത്തിട്ടില്ല. എടുത്തതേ ഉള്ളു വണ്ടി. എടുത്തതേ ഉള്ളൂ. ഓക്കെ ഓക്കെ. അപ്പോൾ വന്നതേ ഉള്ളൂ. വന്നതേ ഉള്ളൂ. ഇത് 2008 മോഡലാണ്. ഇപ്പോൾ ടെസ്റ്റ് കഴിഞ്ഞു. സിംഗിൾ ഓണറാണോ? സിംഗിൾ ഓണർ അല്ല, തേർഡ് ഓണറാണ്. തേർഡ്. ഇത് അപ്പോഴ്ശരി കാര്യങ്ങളെല്ലാം ഒക്കെയാണ്. എ സി എല്ലാം കൂളിംഗ് ആണ്. ഇതിൻ്റെ പേപ്പർ ഇനി എത്ര ഉണ്ട്? പേപ്പർ ഇനി 2029 വരെ ഉണ്ട്. ഇൻഷുറൻസ് പുതിയതാണ്. ഇൻഷുറൻസ് പുതിയ എല്ലാം പുതിയതാണ്. ഇത് നമുക്കൊരു 90 റേറ്റേ കൊടുക്കാം. 90. ഈ പറയുന്നൊന്നും ലാസ്റ്റ് പ്രൈസ് അല്ലല്ലേ? എന്തെങ്കിലുമൊക്കെ കുറയില്ലേ? എന്തെങ്കിലും കുറയില്ല. ഇത് റീപ്ലേസ്മെന്റ് വല്ലതും ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഫ്രണ്ട് ഗ്ലാസ് ആണ്. ഫ്രണ്ട് ഗ്ലാസ് എന്ന് പറയുമ്പോൾ ബമ്പറും ബോണറ്റിനും ഒക്കെ എന്തെങ്കിലും പറ്റും? അങ്ങനെയൊന്നുമില്ല, അങ്ങനെയൊന്നുമില്ല. ഗ്ലാസ് മാത്രമാണ്. അപ്പോൾ മേജർ ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നും അല്ല. ഇത് റീപെയിൻറ്റ് ചെയ്തിട്ടുണ്ടോ? ടച്ച് ചെയ്തിട്ടുണ്ട്. അല്ല, വേറെ പെയിൻറ് ആയിട്ട് ചെയ്തിട്ടില്ല. ഇത് 2018-19 മോഡൽ പോലെ ഏറോ. 75,000 കിലോമീറ്റർ സെക്കൻഡ് ഓണർ. ജെനുവിൻ കിലോമീറ്റർ ആണ്. ജെനുവിൻ കിലോമീറ്റർ ആണ്. സെക്കൻഡ് ഓണർ. സെക്കൻഡ് ഓണർ ആണ്. റീപ്ലേസ്മെന്റ്സ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. 4 വിൻഡോ ഒക്കെ ചെയ്തിട്ടുണ്ട്. SLE SLX ആക്കിയതാണ്. ഇത് മിഡിൽ വേരിയന്റ് ആണോ? മിഡിൽ വേരിയന്റ്. ഇത് ഡീസൽ അല്ലേ? ഡീസൽ. മൈലേജ് ഒക്കെ എങ്ങനെ ആയിരിക്കും? മൈലേജ് ഒക്കെ ഒരു 16. 16. ഈ ടയറൊക്കെ ആവറേജ് ആണ്. അത്യാവശ്യം കൊള്ളാവുന്ന സ്റ്റെപ്പ്. നല്ല കണ്ടീഷൻ വണ്ടിയാ. എത്ര ചോദിക്കുന്നേ? ഇത് നമുക്കൊരു 6.5 ആണെങ്കിൽ കൊടുക്കാം. 6.5. ഇത് ഇറങ്ങിയ സമയത്ത് എന്ത് കാണും?
ഇതിന് 9-10 അടുപ്പിച്ചിട്ടുണ്ട്. 10 അടുപ്പിച്ചിട്ടുണ്ട്. ഇത് 2009 മോഡൽ വാഗണർ. ഇത് 4-0 ടയറാണ്. പേപ്പർ ഇതുവരെ ടെസ്റ്റ് കഴിഞ്ഞതേ ഉള്ളൂ. ഇപ്പോൾ ടെസ്റ്റ് കഴിഞ്ഞു. LXI ആണ് വേരിയൻ്റ്. അപ്പോൾ ഇനി 29 വരെ പേപ്പർ ഉണ്ട്. 29 വരെ പേപ്പർ ഉണ്ട്. ഇതിൻ്റെ ബുക്ക് വരെ കിട്ടിയിട്ടില്ല. ഇതുവരെ കിട്ടിയിട്ടില്ല. ആ കിട്ടിയിട്ടില്ല. ഹാർട്ട് കോപ്പിക്കുന്നു. അത്രയും പുതിയതായിട്ട് ശരിയാക്കി വിട്ടേക്കുന്ന വണ്ടി. എ സി ഒക്കെ നല്ല കണ്ടീഷനാണ്. സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ആൻഡ്രോയിഡ് സിസ്റ്റം ഒക്കെ പ്രത്യേകം വെച്ചാണ്. പ്രത്യേകം വെച്ചത്. എത്ര ചോദിക്കുന്നത്? ഇത് നമുക്ക് ഒരു 170 റേഞ്ച് ആണെങ്കിൽ. 170. ഏത് മോഡലായിരുന്നു? 2009. 2009. ഇതും ടയറെല്ലാം പുതിയതാണ്. പറഞ്ഞു. 2018 ഒമിനി 5 seat ആണ്. ഓണർഷിപ്പ്? ഓണർഷിപ്പ് സെക്കൻഡ്. സീറ്റ് കവർ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. കിലോമീറ്റർ 77,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ടെസ്റ്റ് കഴിഞ്ഞിടക്കാണോ? അല്ല, ഇത് ടെസ്റ്റ് ആയില്ല. ആയില്ല. ഏത് വർഷമായിരുന്നു? 2018. ഓ, 18 വണ്ടി. പുതിയ വണ്ടിയാ. എട്ടെന്നാ കേട്ടാ. ഇതിന് 2 lakh ലോൺ അവൈലബിൾ ആണ് വണ്ടിക്ക്. എത്ര ചോദിക്കുന്നേ? ഇത് നമുക്ക് 270 കൊടുക്കാം. 2 lakh രൂപ വരെ നമുക്ക് ലോണും കിട്ടും. ലോൺ അപ്പം 70 രൂപ ഇറക്കാം. ഇറക്കാം. വേറെ അപാകതകൾ പറയാൻ എന്തെങ്കിലും ഉണ്ടോ? വേറെ ഒന്നുമില്ല. ഒന്നുമില്ല. ഇല്ല. ഇന്നോവ 2018 അല്ല 13 മോഡൽ, സോറി 13 മോഡലാണ്. ഇസഡ് വേരിയൻ്റ് ആണ്. ഫുൾ ഓപ്ഷൻ ആണ്. ഫുൾ ഓപ്ഷൻ. ഫുൾ ഓപ്ഷൻ. 1-18 ഓടിയിട്ടുണ്ട്. കമ്പനി സർവീസ്. ഇതൊന്നും റീപ്ലേസ് കാര്യങ്ങളോ ഒന്നുമില്ല. ഇത് ഹൈ ക്വാളിറ്റിയാണ്. ഒറിജിനൽ കേരള തന്നെയല്ലേ? കേരള. കേരള അല്ല, മാറ്റമൊന്നുമില്ലല്ലോ. അല്ല, മാറ്റമൊന്നുമില്ല. ഒറിജിനൽ കേരള വണ്ടി. സെക്കൻഡ് ഓണർ. സെക്കൻഡ് ഓണർ. ആ, ഫുൾ ഓപ്ഷൻ വണ്ടി. ഫുൾ ഓപ്ഷൻ. ഇസഡ്. ഇതിന് മുകളിൽ വേറെ വേരിയൻ്റ് ഇല്ല. ഇല്ല. നല്ല ടയർ ഇടപോണ്ട്. നല്ല ടയർ. വണ്ടി കണ്ടീഷനാണ്. എത്ര ചോദിക്കുന്നത്? ഇത് നമുക്കൊരു 10.75. 2013. 1-18 ഓടിയിട്ടുള്ളൂ റണ്ണിങ്. ഇന്നോവയാണ്ട് അത്രേ ഓടിയിട്ടുള്ളൂ. ആ, ഓടിയിട്ടുള്ളൂ എന്ന് പറയാം. പ്രൈവറ്റ് വണ്ടി ആയതുകൊണ്ട് അങ്ങനെ പറയാം. ഇത് 2010 ആൾട്ടോ LXI. ഇത് സെക്കൻഡ് ഓണറാണ്. കിലോമീറ്റർ 1-13 ഓടിയിട്ടുണ്ട്. എല്ലാം കമ്പനി സർവീസാണ്. ഇത് ആൻഡ്രോയിഡ് സെറ്റ്, റിവേഴ്സ് ക്യാമറ എല്ലാം ഉണ്ട്. ഫുൾ ഫിറ്റിംഗ്സ് ആണ്. LXI ആണോ? LXI. AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ. ടൂഡോറോ? ടൂഡോർ അല്ല, പവർ വിൻഡോ അല്ല, സോറി. ഇല്ലല്ലോ. ആ, ഇല്ല. സെറ്റ്, ആൻഡ്രോയിഡ് സെറ്റ്, റിവേഴ്സ് ക്യാമറ എല്ലാം ഉണ്ട്. ഹാൻഡ് റെസ്റ്റ്, സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ഇട്ട് എല്ലാം നല്ല വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. ടയർ ആവറേജ്? ടയർ ആവറേജ് ടയർ ഉണ്ട്. റീപ്ലേസ്മെന്റ്സ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഫ്രണ്ട് ഗ്ലാസ് മാത്രം. ബോണറ്റ് എല്ലാം മാറിയിട്ടുണ്ടോ? ഇല്ല, ഇല്ല, മാറിയിട്ടില്ല. ഇതൊക്കെ എന്താണ്? ആ, ഇത് ചെറിയ ഡോട്ട് വന്നതാണ്. വേറെ പ്രശ്നമൊന്നും വേറെ പ്രശ്നമൊന്നുമില്ല. അത് നമുക്ക് ക്ലിയർ ചെയ്ത് കൊടുക്കത്തില്ലേ? ആ, ക്ലിയർ ചെയ്ത് കൊടുക്കും. എത്ര ചോദിക്കുന്നത്? ഇത് നമുക്ക് 230 കൊടുക്കുന്നത്. അല്ല, 130, സോറി. 130. 130. ഇത് 2014 ആൾട്ടോ VXI, ഫുൾ ഓപ്ഷൻ. ഇതും ഫുൾ ഓപ്ഷൻ? ഫുൾ ഓപ്ഷൻ ആണ്. സിംഗിൾ ഓണർ. ഇത് കിലോമീറ്ററാണ്. 54,000 കിലോമീറ്റർ. സിംഗിൾ ഓണർ വണ്ടി. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഈ സീറ്റ് അവരൊക്കെ കീറിയിരിക്കാനല്ലോ. അതെല്ലാം നമ്മൾ ചെയ്തേ കൊടുക്കത്തുള്ളൂ. മാറി കൊടുക്കും. ആ, മാറി കൊടുക്കത്തു. ബാക്ക് വേറെ സീറ്റ് അവർക്ക്. അത് ഫ്രണ്ടിലത്തത് കൊണ്ട് ഇളക്കി മാറ്റിയോ? ഇളക്കി മാറ്റിയോ. ഇത് 230 കൊടുക്കാം ലാസ്റ്റ്. 230. ടൂഡോർ പവർ വിൻഡോ ആണല്ലേ? ടൂഡോർ പവർ വിൻഡോ. ഓട്ടോമാറ്റിക് ഡീസലാണ്. എത്ര ഓടി? 99 ഓ, ഒരു ഒന്നരപ്പിച്ചായി. അപ്പോൾ ടൈമിംഗ് ചെയിനൊക്കെ മാറാനുള്ള സമയമാണ്. മാറാനുള്ള സമയം. നല്ല ടയറാണല്ലോ ഫ്രണ്ടിൽ. വേറെ റീപ്ലേസ്മെൻറ്റ്സ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെൻറ്റ് ഒന്നുമില്ല. സൈഡ് മിറർ വർക്കാവത്തില്ല. വേറെ വിഷയങ്ങളൊന്നുമില്ല. വേറെ ഓപ്ഷൻ. എത്ര ചോദിക്കുന്നത്? ഇത് നമുക്കൊരു 4.5 കൊടുക്കാം. 4.5? ആ, 4.5. ഇത് മൈലേജൊക്കെ എങ്ങനെയായിരിക്കും? മൈലേജ് 21-22 മൈലേജ് കിട്ടും. ഡീസലാണ്. 2017 മോഡലാണ്. സെക്കൻഡ് ഓണർ. 75,000 കിലോമീറ്റർ. ഇപ്പോൾ കമ്പനി സർവീസ് കഴിഞ്ഞ കിടക്കുകയാണ്. പുതിയത്? പുതിയത്. VDI ആണ് വണ്ടി. ഓണർഷിപ്പ് എത്ര? ഓണർഷിപ്പ് സെക്കൻഡായി. സെക്കൻഡ്. ആൻഡ്രോയിഡ് സെറ്റ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. വേറെ റീപ്ലേസ്മെൻറ്റ്സ്? റീപ്ലേസ് ഒന്നുമില്ല. ഒന്നുമില്ല. ഇല്ല, ഇല്ല. എത്ര ചോദ്യം? ഇത് നമുക്കൊരു 7.5 കൊടുക്കാം ലാസ്റ്റ്. 7.5. ഇത് ഏതാ? മിഡ് വേരിയൻ്റ് ആണ്. മിഡ് വേരിയൻ്റ്. ഇത് XZE+ ഉണ്ട്. ടയറും കാര്യമൊക്കെ അത്യാവശ്യം. ടയറെല്ലാം പക്കയാണ്. അതെല്ലാം. വേറെ റീപ്ലേസ്മെന്റ്സ് ഇല്ല. ഒന്നുമില്ല. ലാസ്റ്റ് പ്രൈസ് ആണ് പറയുന്നത്. അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം, കുഴപ്പമില്ല. എത്ര ഉണ്ടെങ്കിൽ നമുക്ക് ഇറക്കാൻ പറ്റും? ഇത് നമുക്ക് ഒരു 5 lakh ലോണും കിട്ടും. കിട്ടും. 1 lakh അടച്ച് കഴിഞ്ഞാൽ വണ്ടി ഇറക്കാം. ഇറക്കാം. ഇത് 2023 ആണ്.
ബേസ് ഗോൾഡ് പെട്രോളാണ്. 650 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അത്രേ ഓടിയിട്ടുള്ളൂ. അത്രേ ഓടിയിട്ടുള്ളൂ. കണ്ടത്തെ 23-12 മാസം വണ്ടിയാണ്. അങ്ങനെ നോക്കുമ്പോൾ ഇത് പുത്തൻ വണ്ടി. പുത്തൻ വണ്ടിയാണ്, പുതിയ വണ്ടി. നല്ല നീറ്റായിട്ട് കിടപ്പുണ്ട്. ഫ്രഷ് വണ്ടി എടുക്കുന്നതിന് പകരം എടുക്കാൻ വേണമെങ്കിൽ ഇത് ഒന്ന് എടുക്കാം. സാധാരണ കാറൊക്കെ അങ്ങനെയൊക്കെ കാണുന്നത് നാലേകാലിൽ സ്ക്രാച്ച് പോലും ലോഡ് പോലും കയറിയിട്ടില്ല. എത്ര ഇത് സാധാരണ ഇതിൽ ഇറങ്ങുമ്പോൾ? ഇത് ഇറങ്ങുമ്പോൾ ഒരു 5-5.40 ഒക്കെ ആണ്. നമ്മൾ ഇന്ന് നാലേകാല്. ഓ, നാലേകാലിലേക്ക് നമുക്ക് കൊടുക്കാം. ലാസ്റ്റ് പ്രൈസ്? ലാസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. സ്റ്റെപ്പിനി ആണോ അതൊന്നും എടുത്തിട്ടില്ല. എടുത്തിട്ടില്ല. ഓക്കെ, വേറെ അപാകതകൾ കാര്യങ്ങളൊന്നും ഇല്ല. ഇതിന് മൈലേജ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? മൈലേജ് 15-16 വരും. ഇത് 2017 മോഡൽ ആപ്പേ. ഇതൊരു ഗുഡ്സ് വെഹിക്കിളാണ്. ഇത് നമുക്ക് 2017 മോഡലാണ്. 17 മോഡലാണ്. 1.80 km സംതിങ് ആയിട്ടുണ്ട്. നമുക്ക് കിലോമീറ്റർ ഒക്കെ ജെന്യുവിൻ അല്ലേ? 1.85 നമുക്ക് കൊടുക്കാൻ വേണ്ടി. അല്ല, കിലോമീറ്റർ ഒക്കെ ജെന്യുവിനാണ്. ജെന്യുവിനാണ്. ഈ ബാറ്ററി ഒക്കെ അത്യാവശ്യം കൊള്ളാം. നല്ല ബാറ്ററി ഒക്കെ. നല്ല ബാറ്ററി ഒക്കെ. ടെസ്റ്റ് കഴിഞ്ഞു. ാണ് പവർ സ്റ്റിയറിംഗ് വരുന്ന മോഡലാണ്. അപ്പൊ എത്ര നാളും കൂടി ഉണ്ട് ഇനി? ഇത് 2 വർഷം കാണും. രണ്ടല്ല, 1 വർഷം. 1 വർഷം. 1 വർഷം. ആ, വർഷം ടെസ്റ്റാണ്. ഈ വണ്ടിക്കകം അത്യാവശ്യം വലിയ കുഴപ്പമില്ല. കിടപ്പുണ്ട്. റൂഫും കാര്യമൊക്കെ നല്ലതാണ്. കുഴപ്പമില്ല. ഇത് 2.85 കൊടുക്കുന്നത് നമുക്ക്. 2.85. 1.18 ഓടിയിട്ടുണ്ട് റണ്ണിങ്. ഓണർഷിപ്പ് എങ്ങനെ? തേർഡ് തേർഡ് ഓണർ. തേർഡ്. അല്ല, അപ്പൊ ടെസ്റ്റ് പണി കഴിഞ്ഞാൽ നമുക്കൊന്നതേ ഉള്ളൂ. ഇപ്പൊ പണി കഴിഞ്ഞ കിടക്കാം. ഇനി വരുന്ന ആൾക്ക് ടെസ്റ്റും കാര്യങ്ങൾക്കും ഒന്നും പോകണ്ട, എടുക്കുക, ഓടുക എന്നുള്ളതാണ്. ഇത് 2012 മോഡൽ ദോസ്ത്. 75,000 കിലോമീറ്റർ. ഇത് ടെസ്റ്റ് കഴിഞ്ഞതാണ്. കഴിഞ്ഞ കഴിഞ്ഞതാണ്. അടുത്ത വർഷം വരെ പേപ്പറുണ്ട്. പേപ്പറുണ്ട്. ഇത് തേർഡ് ഓണറാണ്. പവർ സ്റ്റിയറിംഗ് എ സി വരുന്ന ടൈപ്പാണ്. ഇതും വണ്ടിക്കകമൊക്കെ നല്ല നീറ്റായിട്ട് പോകുന്നു. കുഴപ്പമൊന്നുമില്ല. ഈ സ്റ്റീരിയും കാര്യമൊക്കെ ഇളക്കിയതാണ്. സ്റ്റീരിയും ആകാതെ വിളക്കിയതാണ്. വേറെ ഇത് പോളിഷ് ചെയ്ത് വരുമ്പോഴേ ഇത് അഴുക്കാണ് മൊത്തം. ഇത് മാറൂ? അത് മാറും. 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 ഇതുപോലെ ആവും. ആ, അതാ മറ്റേ നല്ല തിളങ്ങിയിരിക്കുന്നത്. ഇത് പേടാവുന്നതാണ്. ഇത് 2010 മോഡൽ ഒമിനി കാർഗോ ടാക്സിയാണ്. സിംഗിൾ ഓണർ. സിംഗിൾ അല്ല, തേർഡ് ഓണറാണ്. ഇത് 45,000 കിലോമീറ്റർ ആണ്. കിലോമീറ്റർ ജെന്യൂനാണ്. ജെന്യൂനാണ്. അല്ല, ഇങ്ങനെയൊക്കെ ഓടുന്ന വണ്ടി ആവുന്നുണ്ടേ? ആ, ഇല്ല, അതങ്ങനെ അങ്ങനെ ഒരു കമ്പനിയിൽ ഓടിക്കൊണ്ടിരുന്ന വണ്ടിയാണ്. സീറ്റുകാരും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇത് 1 രൂപ ആണെങ്കിൽ നമുക്ക് സെല് ചെയ്യാം. 1 രൂപയുള്ളൂ. ആ, 1 രൂപയുള്ളൂ. ടയറൊക്കെ അത്യാവശ്യം. ടയറെല്ലാം ഉണ്ട് അത്യാവശ്യം. ഇനി എത്ര നാളുകൊണ്ട് പേപ്പറുണ്ട്? 6 മാസം കൂടെ പേപ്പറുണ്ട്. വർഷാവർഷം ചെയ്യണം. വർഷാവർഷം ചെയ്യണം. ബാക്ക് സൈഡ് ഒന്ന് തുറന്നു കാണിക്കാം. ഇങ്ങനെ സെറ്റപ്പ് ചെയ്ത് സീറ്റ് വരുന്നത്. ഇങ്ങനെ നമുക്ക് സാധനങ്ങൾ ഇട്ട് കൊണ്ടുപോവാം. ചിപ്സ് അങ്ങനെയൊക്കെ ഉള്ള ഐറ്റംസിന്റെ വണ്ടിയൊക്കെ ഓടുന്നു. സെയിൽസ് വണ്ടി 1,00,000 രൂപ അല്ലേ? ലാസ്റ്റ് പ്രൈസ്? അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ലാസ്റ്റ് പ്രൈസ് നമുക്ക് ഒന്നും ചോദിക്കാൻ പറ്റില്ല. അങ്ങനെ 2014 മോഡലാണ് വണ്ടി. ഫുള്ള് എ സി ആണ്. ജോഷിന്റെ ബോഡിയാണ് ചെയ്യുന്നത്. ജോഷിന്റെ ബോഡി. ഓണർഷിപ്പ് ഒക്കെ എങ്ങനെയാണ്? കേട്ടില്ല. ഓണർ? ഓണർ. ഓണർ തേർഡ് വണ്ടിക്ക്. ഇന്റീരിയലെല്ലാം അടിപൊളിയാണ്. സൂപ്പറാണ്. സോണിയുടെ സ്പീക്കറും കാര്യങ്ങളൊക്കെയാണ് ഇരിക്കുന്നത്. എത്ര ഇത് ചോദിക്കുന്നേ? ഇത് 12.5 കൊടുക്കാം. 12.5. ഇത് ഈ സ്പീക്കർ എത്രണ്ണം ഉണ്ട്?
നാല് ട്യൂട്ടർ, നാല് സ്പീക്കർ, ബാക്കിൽ ട്യൂട്ടർ കാര്യങ്ങളെല്ലാം. അല്ല എത്ര ഉണ്ട്? നാല് സബ്. സബ്ബില്ല, ചെയ്തിട്ടില്ല. ഓപ്ഷൻ ഉണ്ട്. ടയറൊക്കെ നല്ല ടയേഴ്സ്, കുഴപ്പമില്ല. നല്ല ടയറാണ്, വൃത്തിയുള്ള ടയേഴ്സ് കിടപ്പുണ്ട്. വണ്ടി ഓവറോൾ കാണാനൊക്കെ കൊള്ളാം. വേറെ വലിയ അപാകതകൾ കാര്യങ്ങളൊന്നും കാണുന്നില്ല. ജോഷിന്റെ ബോഡിയാണ് ചെയ്തിരിക്കുന്നത്. ആ ഓക്കെ ഓക്കെ. അതാണ് മാർക്കറ്റുള്ള നിലവിൽ. മൈലേജ് ഒക്കെ എങ്ങനെ ആയിരിക്കും? മൈലേജ് 12-13 കിട്ടുമായിരിക്കും. ആ റേഞ്ചേ ഉള്ളു അല്ലേ? എത്ര ചോദിക്കുന്നേ? 12.5. നല്ല ടയറാണ്, കുഴപ്പമില്ല. ഇതൊക്കെ വർക്ക് ചെയ്തില്ലേ? ആ പോളിഷ് ചെയ്താൽ മാറും. റീപ്ലേസ്മെന്റ്സ് ആയിട്ടൊന്നുമില്ലല്ലോ. ഇല്ല. അപ്പോൾ നമ്മളെ വണ്ടികളുടെ വിശേഷവും കാര്യങ്ങളും എല്ലാം അവസാനിച്ചിട്ടുണ്ട്. അത്യാവശ്യം വില കുറഞ്ഞ വണ്ടികളായിരുന്നു കാറുകൾ കാണിച്ചതെന്നൊക്കെയാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ കൊമേഴ്ഷ്യൽ വെഹിക്കിൾസിൽ ഒരു വണ്ടിയാണെങ്കിൽ ഉപയോഗിച്ചിട്ട് പോലുമില്ല, 650 കിലോമീറ്ററാണ്ടേ ഓടിയിട്ടുള്ളൂ. ആ രീതിയിലുള്ള കൊമേഴ്ഷ്യൽ വെഹിക്കിൾസൊക്കെ കിടക്കുന്ന സ്ഥാപനമാണ്. അപ്പം നിങ്ങൾക്ക് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, ഏറ്റവും പുതിയതായിട്ടുള്ള ദോസ് അങ്ങനെയുള്ള വണ്ടികളൊക്കെ എടുക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള വണ്ടികൾ എടുക്കാനും ട്രാവലർ എടുക്കാനും ഒക്കെ ഉള്ള അവസരം നിങ്ങൾക്കുണ്ട്. അപ്പം നിങ്ങൾക്ക് അത്തരത്തിലുള്ള ജോലിക്ക് വേണ്ടിയുള്ള സാധനങ്ങളും എന്നാലല്ലാതെ കുടുംബമായിട്ട് ഉപയോഗിക്കാനുള്ള കാറുകൾക്ക് വേണ്ടിയുള്ള അവസരങ്ങളും ഈ ഷോപ്പ് തരുന്നതായിരിക്കും. അപ്പോൾ ഒരു കാര്യത്തിന് വേണ്ടി വരണ്ട, രണ്ടോ മൂന്നോ കാര്യത്തിനൊക്കെ വേണ്ടി വരാവുന്ന ഒരു ഷോപ്പാണ്. എല്ലാത്തരം വണ്ടികളും നിറഞ്ഞു കിടക്കുന്ന ഒരു ഷോപ്പാണ്. അപ്പം നിങ്ങൾക്ക് വണ്ടികൾ വിലയും കാര്യങ്ങളൊക്കെ ബോധി ചെയ്യാനും നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന സാധനം നിങ്ങൾക്ക് കിട്ടിക്കാണുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചോളുന്നു. അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണും വരെ. ബൈ.